അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റസസ് ഓൺലൈൻ കെ ടി ആറിൻ്റെ റമദാനിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് റമദാനിലെ ആദ്യത്തെ പത്തായതുകൊണ്ട് ഇന്ന് തികച്ചും വ്യത്യസ്തമായി റമദാനിൽ ആദ്യത്തെ പത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് കുറഞ്ഞ വരികളിൽ നിങ്ങൾക്ക് മുമ്പിൽ അറിയിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങൾക്കറിയാം, ആദ്യത്തെ പത്ത് റഹ്മത്തിൻ്റെ പത്ത് ആണ് എന്നാണ് നാം എല്ലാവരും വിശേഷിപ്പിക്കാറുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, നാം എല്ലാവരും അഞ്ച് വക്തിന് ശേഷവും ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ. അല്ലാഹുവേ, അർഹമുർ റാഹിമായ അല്ലാഹുവേ, എനിക്ക് നീ റഹമത്ത് ചെയ്യണമേ. എന്താണ് ഈ അർഹമുർ റാഹിം എന്നുകൊണ്ടുള്ളതിൻ്റെ ഉദ്ദേശം? നിങ്ങൾക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതനായ ഒരു റാഹിമാണ്, റഹീമാണ്, അതായത് കാരുണ്യവാനാണ്, അളവറ്റ ദയാപരനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ റസൂൽ സുബ്ഹാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഒരു മനുഷ്യജീവിയും ഒരു ജീവിയും സ്വർഗത്തിൽ നാളെ കടക്കുകയില്ല. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വക്രബുദ്ധിയുണ്ടായിരുന്ന ഒരു സ്വഹാബി ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, അപ്പോൾ താങ്കൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ, എവരുടെയും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നാം സ്നേഹിക്കുന്ന ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇല്ല സ്വഹാബ, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഞാൻ പോലും നാളെ സ്വർഗത്തിൽ കടക്കുന്നവനാവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ നാം എല്ലാവരും ആലോചിക്കേണ്ടതുണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകിയതാണ് നമ്മുടെ ഈ ആരോഗ്യമെന്ന്. ഈ ആരോഗ്യം തികച്ചും അള്ളാഹു തആലക്ക് ഉപകാരപ്പെടുത്താൻ നാം എല്ലാവരും കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു കിളിക്കുട്ടിയോട് അതിൻ്റെ തള്ളപ്പക്ഷിക്കുണ്ടാകുന്ന സ്നേഹം കണ്ടിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ഈ കാണുന്ന ഈ രണ്ട് കിളികൾ കാണിക്കുന്ന സ്നേഹപ്രകടനത്തെക്കാൾ എത്രയോ കോടാനുകോടി വലിയതാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യമെന്ന്. അപ്പോൾ നിങ്ങൾക്കറിയാം, അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് 100 ഭാഗങ്ങളാക്കി അതിൽ നിന്ന് ഒരു ഭാഗം മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ബാക്കി 99 ഭാഗവും അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ പക്കൽ വെച്ചിരിക്കുകയാണ്. അത് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹു കാരുണ്യം ചെയ്തു നൽകുന്നതിൻ്റെ വലിയൊരു വിനയാണത്. നാം എല്ലാവരും അള്ളാഹുവിനോട് ഏത് നിമിഷവും കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദുആ വസിയത്തോടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോകൾ ഓരോന്നോരോന്നായി നിങ്ങളുടെ ഫോണിലേക്ക് ഇമെയിൽ നോട്ടിഫിക്കേഷനായി എത്തും. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.